ഓളോടാണിന്റെ മുഹബത്ത് രചന സഹില സച്ചു, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീച്ച് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. ഉമ്മ പറയുന്ന കാര്യം കേട്ടതും ഞാൻ നിന്ന നിൽപ്പിൽ തളർന്ന് വീഴുമെന്ന് തോന്നിപ്പോയി. ആ ഹലോ ഉമ്മ, നീ ഇത് എവിടെയൊക്കെ ഒന്നും മിണ്ടാതെ പോയേ? ഞാൻ കോളേജിലേക്ക് വന്ന സാനയെ നോക്കാൻ. എനിക്ക് തോന്നി നീ വേഗം തിരിച്ചു വാ, സാന ഇവിടെ എത്തി. വാട്ട്, അവൾ വന്നോ? ആ വന്നു, ബ്ലോക്കിൽ പെട്ടി ലേറ്റായത് അവള്. നീ പെട്ടെന്ന് വാ. ആ വരാം, അതും പറഞ്ഞ് ഞാൻ കോൾ കട്ട് ചെയ്തു. പടച്ചോനെ, ഇനിയിപ്പോൾ എന്തു ചെയ്യും? അവന്മാരുടെ കണ്ണിൽ പെടുന്നതിന് മുന്നേ തന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഞാൻ മെല്ലെ അവിടെ നടക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് ആരോ പിന്നിൽ നിന്ന് എൻ്റെ വായ പൊത്തി ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയതും എനിക്ക് മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ട് ഞാനൊരു നിമിഷം ഞെട്ടിപ്പോയി. നിധീർ? അതെ, നിധീർ തന്നെ. നീ എവിടെയൊക്കെ പോകാൻ പോയത്? ഞാൻ കാണില്ലെന്ന് കരുതിയ. നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞ് സാധനം ഇവിടെ ഉണ്ടെന്ന്? അതും പറഞ്ഞ് ഞാൻ അവൻ്റെ കോളിൽ പിടുത്തമിട്ടപ്പോൾ അവൻ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് എൻ്റെ കൈ എടുത്തു മാറ്റി. നിന്നോട് ഞാൻ പറഞ്ഞു അവൾ ഇവിടെ ഉണ്ടെന്ന്, പറഞ്ഞോ? അപ്പോഴാണ് ഞാനത് ആലോചിച്ച്. അവന് ഫോൺ ചെയ്തപ്പോൾ ഞാനാണ് അങ്ങോട്ട് പറഞ്ഞു സനയൊന്നും ചെയ്യരുതെന്ന്. ഛേ, നിന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ പറഞ്ഞതാ, ഒരു ബിഗ് സർപ്രൈസ് എന്ന്. പക്ഷേ അത് ഏറ്റില്ല. ആ നിരാശയിലിരിക്കുമ്പോഴാ നീ വീണ്ടും വിളിച്ചിട്ട് സനയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ്. ഞാനൊന്ന് ഞെട്ടി നീ എന്താ പറയുന്നതെന്ന് കരുതിയിട്ടത്. പിന്നെ നീ ഇവിടെ എത്തേണ്ടത് എൻ്റെ ആവശ്യമായതുകൊണ്ട് ഞാനങ്ങോട്ട് അഭിനയിച്ചു. ദാറ്റ്സ് ഓൾ. അതും പറഞ്ഞ് അവൻ എന്നെ നോക്കി ചിരിച്ചപ്പോൾ ഞാനാകെ വല്ലാതെയായി. ഇനിയിപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്താണ് ഒരു വഴി? രക്ഷപ്പെടാനുള്ള വഴിയാണ് നീ ആലോചിക്കുന്നേ? അതുമാത്രം ആലോചിക്കണ്ട കേട്ടോ, നിന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല. അവൻ അതും പറഞ്ഞ് എനിക്ക് നേരെ വന്നപ്പോൾ ഞാൻ പിന്നോട്ട് നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ അവൻ്റെ ചങ്ങായിമാരെ നേരെ തിരിഞ്ഞു. ദാ, നിങ്ങൾ പുറത്തുണ്ടാവില്ലേ? ആ, നീ എല്ലാം കഴിഞ്ഞു വാ. ഓക്കേടാ. അതും പറഞ്ഞ് എന്നെ നോക്കി വല്ലാത്തൊരു ചിരിച്ച് അവന്മാർ പോയി. അപ്പം നിധീരനെ നോക്കി. ഹോ, നീ എന്തൊരു ഗ്ലാമറാണടി, നിന്റെ അത്രയും മുഞ്ചുള്ള പെണ്ണി കോളേജിൽ വേറെ ഇല്ല, ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല. അവൻ്റെ വർണ്ണന കേട്ട് ഞാൻ പുച്ഛത്തോടെ മുഖം തിരിച്ചു. അവൻ മീശ വിരിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വീണ്ടും നടക്കാൻ തുടങ്ങി. ഇങ്ങോട്ട് വരാൻ തോന്നിയ നിമിഷത്തെ ഞാൻ ശപിച്ചുപോയി. സാധനം ഇവൻ്റെ അടുത്താണെന്ന് കരുതിയാണ് ഞാൻ മുന്നും പിന്നെ ചിന്തിക്കാതെ വന്നേ. പെട്ടെന്ന് അവൻ എൻ്റെ ഷോൾഡറിൽ കൈവച്ചു. അത് കണ്ടതും ഞാൻ അവനെ പുറകിലേക്ക് തള്ളിമാറ്റി. എന്താ ഇഷ്യൂ ഇത്? കഷ്ടമുണ്ട് കേട്ടോ. അതും പറഞ്ഞ് അവൻ എനിക്ക് നേരെ വീണ്ടും വന്നപ്പോൾ ഞാൻ അവനെ വീണ്ടും പിടിച്ചു തള്ളി. ഇഷ്യൂ, ദിസ് ഈസ് ടു മച്ച്, എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ അടങ്ങി നിൽക്ക്. അവൻ്റെ വർത്തമാനം കേട്ടതും ഞാൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ഇഷിൽ ബിന്ദ് ഇബ്രാഹിം, സ്മാർട്ടാവാം, ബട്ട് ഓവർ സ്മാർട്ട് ആവരുത്. അന്ന് നീ എന്നെ തള്ളിയ നിമിഷം മുതൽ ഞാൻ കാത്തിരുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയാ എന്നും പറഞ്ഞ് അവനെ കൈ രണ്ടും പിന്നിലേക്ക് ആക്കി പിടിച്ച് എന്നെ അവനിലേക്ക് ചേർത്ത് നിർത്തി. പരമാവധി ഞാൻ രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല. അവസാനം രണ്ടും കൽപ്പിച്ച് ഞാൻ സർവ്വശക്തിയും എടുത്ത് അവനെ തലക്കിട്ട് നമ്മുടെ തലകൊണ്ട് ഇടിച്ചു. എനിക്കും നല്ല വേദനയായി, അവനും വേദനയായി. വേദന കൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുപോയി. പക്ഷേ അവൻ എനിക്ക് നേരെ വന്നു. അവൻ്റെ ഉരുക്കുപോലുള്ള കൈ എൻ്റെ മുഖത്ത് പതിഞ്ഞു. കിട്ടിയ അടിയുടെ ശക്തിയിൽ ഞാൻ തെറിച്ചു വീണുപോയി. വീണെടുത്തു നിന്ന് ഞാൻ അവനെ രൂക്ഷമായി നോക്കി. അവൻ ദേഷ്യത്തോടെ എൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങിയതും ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഇരുമ്പുവടി എൻ്റെ കയ്യിലാക്കി. വേണ്ടെന്ന് തീ, അടുത്തേക്ക് വരണ്ട. അത് കയ്യിൽ പിടിച്ചെണീറ്റ് ഞാൻ അവനോട് പറഞ്ഞു. അത് താഴെ ഇടിശൽ. ഇല്ല, എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ കൊന്നുകളയും. പക്ഷേ എൻ്റെ വാക്കൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. അത് പിടിച്ചു വാങ്ങാൻ നോക്കി. പക്ഷെ ഞാനത് നൽകിയില്ല. എന്നു മാത്രമല്ല, അത് വെച്ച് അവൻ്റെ തലക്കിട്ടൊന്ന് കൊടുത്തു. തലയിൽ കൈവച്ച് അവൻ്റെ അലർച്ച കേട്ട് ഞാനൊരു നിമിഷം പകച്ചുപോയി. അവൻ്റെ ശബ്ദം കേട്ട് പുറത്തുള്ള അവൻ്റെ ഫ്രണ്ട്സ് ഡോർ തുറന്ന് അകത്തേക്ക് വന്നപ്പോൾ കണ്ടത് ചോരയിൽ മുങ്ങിക്കുളിച്ച് കിടക്കുന്ന അവനെയും കയ്യിൽ ഇരുമ്പോടിയായിട്ട് നിൽക്കുന്ന എന്നെയുമാണ്. അവന്മാർ പകപ്പോടെ എന്നെയും അവനെയും മാറി മാറി നോക്കി. ആ സമയം കൊണ്ട് അവിടെ വീണ് കിടന്ന് എൻ്റെ ഫോണെടുത്ത് ഒരൊറ്റ ഓട്ടായിരുന്നു ഞാൻ പുറത്തേക്ക്. കാറിലേക്ക് കയറി എങ്ങനെയൊക്കെയോ വീട്ടിലെത്തി. ഞാൻ വരുന്ന കാത്ത് ഉപ്പയും ഉമ്മയും സനയും അവളുടെ ഉപ്പയുമ്മയൊക്കെ പുറത്തേനും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആരും ശ്രദ്ധിക്കാതെ റൂമിലേക്ക് പോയി. അവനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകൂ എന്ന് ആലോചിച്ച് ഞാനാകെ വല്ലാതെയായി. പെട്ടെന്ന് ആരോ എൻ്റെ ഷോൾഡറിൽ കൈവച്ചു. സന, ഡി നീ എന്താടി ആകെ വല്ലാണ്ടിരിക്കുന്നേ? അവൾ ചോദിച്ചു. ഞാനെല്ലാം അവളോട് പറഞ്ഞു. അതിന് നീ എന്തിനാ ഇങ്ങനെ കരയുന്ന ഇഷ്യൂ? അവൻ നിന്നെ ഉപദ്രവിക്കാൻ നോക്കിയോണ്ടല്ലേ. എന്നാലും ആരെങ്കിലും അറിഞ്ഞ? ആരും അറിയില്ല. പുറത്തറിഞ്ഞ അവൻ തന്നെയാ പ്രശ്നം. അതുകൊണ്ട് അവരിത് ആരോടും പറയില്ല. പിറ്റേന്ന് കോളേജിലെത്തിയപ്പോൾ അറിയാൻ കഴിഞ്ഞ് നാദിർനാരോ പഞ്ഞിക്കിട്ടു. അവൻ്റെ തലക്ക് നല്ല മുറിവുണ്ട്, രക്ഷപ്പെടുമോ എന്ന് പറയാൻ കഴിയില്ലെന്നൊക്കെയാണ്. പിന്നീട് ആരോ പറഞ്ഞു അവനെ നല്ല ചികിത്സയ്ക്ക് വേണ്ടി എവിടെയോ ദൂരസ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും എടുക്കും അവൻ പൂർവ്വസ്ഥിതിയിലേക്ക് വരാനെന്ന്. എൻ്റെ അടിക്ക് അത്രയും പവറുണ്ടെന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. പിന്നീട് ഞാൻ അവനെ കണ്ടില്ല ഈ നിമിഷം വരെ.
ഈശു ഫ്ലാഷ് ബാക്ക് പറഞ്ഞു കഴിഞ്ഞതും ഞാൻ അത്ഭുതത്തോടെ അവൾ നോക്കി. എന്റെ നോട്ടം കണ്ടപ്പോൾ അവൾ പൊരിക മുന്തിച്ച് എന്തെയെന്ന് കാണിച്ചു. നിന്റെ അടി കാരണം അവൻ 3 വർഷം ഒരേ കിടപ്പിടുന്നു. ഇപ്പൊ പിന്നെ അവൻ പകയും വെച്ച് വീണ്ടും വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്റെ വർത്തമാനം കേട്ടതും അവൾ നമ്മൾ നോക്കി ഇളിച്ചു കാണിച്ചു. ഞാൻ പെട്ടെന്ന് തന്നെ അവളെയും കൊണ്ട് ബെഡിലേക്ക് വീണു. അവളുടെ മുഖത്ത് പതിയെ ചിത്രം വരച്ച് കളിക്കാൻ തുടങ്ങി. അവൾ എന്നെ തന്നെ കണ്ണിമോട്ടാതെ നോക്കുന്നുണ്ട്. അവളുടെ നോട്ടം കണ്ടതും ഞാൻ ചിരിച്ചുകൊണ്ട് അവളുടെ അതിരങ്ങളിലേക്ക് നമ്മുടെ അതിരം ചേർത്ത് വെക്കാൻ പോയതും, ഇശു മോളെ കഥ കുറന്നേ, അപ്പൊ തന്നെ അവൾ പെട്ടെന്ന് തന്നെ തള്ളിമാറ്റി എണീറ്റ് തട്ടം നേരെയാക്കി. എന്നിട്ട് എന്നെ നോക്കി വാപ്പുത്തി ചിരിച്ചുകൊണ്ട് ഡോറിന്റെ അടുത്തേക്ക് പോയി. ഞാൻ കലിപ്പോട് അവിടെ ഇരുന്നു. ഛേ, നല്ല റൊമാൻസ് ആയിട്ട് വരുമ്പോ ആരെങ്കിലും ആയിട്ടുണ്ടാവും, എന്റെ ഒരു വിധി. അവൾ എന്നെ നോക്കി കൊഞ്ഞിനും കുത്തിക്കൊണ്ട് ഉമ്മാന്റെ കൂടെ താഴേക്ക് പോയി. അപ്പോഴാണ് എനിക്ക് ഇജാസിന്റെ കോള് വന്ന്. അളിയാ എന്തൊക്കെ? ഓ ഇങ്ങനെ അങ്ങ് പോകുന്നു. അല്ല, DCP സാർ എവിടെയാ? ഓഫീസിലാണോ? ആ അതേടാ, നമ്മുടെ പെങ്ങളവിടെ. അവളിപ്പോ മൂളിച്ചിട്ട് താഴെ പോയിട്ടുണ്ട്. ആ പിന്നെ ഇശുവിന് പുതിയൊരു ശത്രു കൂടി വന്നിട്ടുണ്ട്. പുതിയതോ? അതാരാ? വൺ മിസ്റ്റർ നിധി. അതവൾ ആ തലയടിച്ച് പൊട്ടിച്ച കേസ് അല്ലേ? ആ അതന്നെ. പോരട്ടെ, ഓരോരോ ആൾക്കാരായി, ഇതൊക്കെയല്ലേ ഒരു രസം. പിന്നല്ലാതെ ആ വേറെ കാര്യം എന്താന്ന് വെച്ചാ, ശത്രുവിന്റെ ശത്രു മിത്രം എന്നാണല്ലോ ചൊല്ല്. അപ്പൊ ഈ നെതിറും ഇപ്പൊ നിലവിലുള്ളമാരും ഒന്നു ചേരാനുള്ള ചാൻസ് ഉണ്ട്. നീ പറഞ്ഞ ശരിയാ ഷാഹി, അവളോട് കരുതലോടെ ഇരിക്കാൻ പറയണം. എന്നാ ഓക്കേടാ, ബൈ. ആ ബൈ. അവൻ ഫോൺ വെച്ചതും ഞാൻ ബൈക്കിന്റെ ഗെയിം എടുത്ത് പള്ളിയിലേക്ക് പോവാനിറങ്ങി. നമ്മൾ പോകുമ്പോൾ എന്റെ അനിയൻകുട്ടനും ബൈക്കിന്റെ പിന്നിൽ കയറിയിരുന്നു. ആ വിട്ട വിട്ട, മിണ്ടാതിരിയടാ മാക്രി. താങ്കു താങ്കു. അവനെയും കൊണ്ട് പള്ളിയിലേക്ക് വിട്ടു. നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. എന്തോ ആലോചിച്ച് വണ്ടി ഓടിച്ചു. പെട്ടെന്ന് ഷാദിയുടെ അലർച്ച എന്റെ ചെവിയിൽ മുഴങ്ങി. പെട്ടെന്ന് തന്നെ ഞാൻ ബൈക്ക് മറ്റൊരു ഭാഗത്തേക്ക് വെട്ടിച്ചു. ലോറിയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ബൈക്ക് ബാലൻസ് ഇട്ടാ ചെരിഞ്ഞു വീണു. കൂടെ ഷാദിയും വീണു. അവിടെ ഉള്ള ആൾക്കാരെ കൂടി ഞങ്ങളെ പിടിച്ചെണീപ്പിച്ചു. അപ്പോഴേക്ക് ലോറി എത്തേണ്ട സ്ഥലത്ത് എത്തിയിരുന്നു. അവരോടൊക്കെ താങ്ക്സ് പറഞ്ഞ് ഞാൻ ഷാദിയുടെ മുഖത്തേക്ക് നോക്കി. പാവം, അവന്റെ മുഖത്ത് നിന്ന് അപ്പോഴും ആ ഞെട്ടിൽ മാറിയിട്ടില്ല. ഞാനും അവനും മുഖത്തോട് മുഖം നോക്കി. പോവാം ഞാൻ പറഞ്ഞു. ആ എന്നും പറഞ്ഞ് അവൻ എന്റെ പിന്നിൽ കയറിയിരുന്നു. ഇക്കാക്ക എന്താടാ? ഐ തിങ്ക് ആ ലോറി നമ്മൾ ഇടിക്കാൻ വേണ്ടി തന്നെ വന്നാണോ? വാട്ട്? നിങ്ങളും ചിന്തിച്ചു നോക്ക്, അത് റോങ് സൈഡിലാണ് വന്ന്. അത് ചിലപ്പോ ഒരു ചിലപ്പോഴല്ല. ഓ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. ഒരു നിമിഷം നമ്മൾ ശ്രദ്ധയിട്ട് പോയിരുന്നെങ്കിൽ നമ്മൾ രണ്ടും അവിടെ സ്റ്റിക്കറായേനെ. അവന്റെ സംസാരം കേട്ട് ഞാനൊന്ന് ഇളിച്ചു കാണിച്ചു. ഷാദി പറഞ്ഞ കാര്യം തന്നെ ഞാൻ വീണ്ടും വീണ്ടും ആലോചിക്കാൻ തുടങ്ങി. ഇഷിറിന്റെ വീട്ടുകാരായിരിക്കും ഇത് ഏൽപ്പിച്ചിട്ടുണ്ടാവുക. എത്രവരെ പോകുമെന്ന് നോക്കാം. ഇതേ സമയം ഇഷിറിന്റെ തറവാട്ടിൽ. ഉപ്പ, നിങ്ങളും മൂത്താപ്പയും കൂടെ ആരെന്തു വേണമെങ്കിലും ചെയ്തോ. ഐ മീൻ ഇജാസിനെയും ഷാഹിനെയും ഒക്കെ വേണമെങ്കിൽ കൊന്നോ. പക്ഷെ ഇഷൽ, അവളെ എനിക്ക് വേണം, കിട്ടിയേ പറ്റൂ. അർഷു, നിനക്ക് അവളെ കൊണ്ടുവരും. നീ ആ കാര്യം ആലോചിച്ച് തല പുണ്ണാക്കണ്ട. നിനക്ക് ഇഷലിനെ വേണം, നമുക്ക് സ്വത്ത് വേണം. ആ ഇജാസ് DCP ആയിട്ട് വന്നതാ ഇപ്പൊ വല്ലാത്ത പണിയായത്. അതിന്റെ കൂടെ അവനുണ്ടല്ലോ, ആ ഷാഹിൻ ഇഷലിന്റെ കെട്ടിയവൻ. അവൻ നമ്മൾ വിചാരിച്ച പോലെ അത്ര നിസ്സാരക്കാരനല്ല. അർഷാദിന്റെ ഉപ്പ അഹമ്മദ് ഹാജി എല്ലാവരെയും നോക്കി പറഞ്ഞു. ഫാരി, നിന്റെ കോളേജിലല്ലേ അവന്റെ അനിയൻ പഠിക്കുന്നത്? ഫാരിസിന്റെ ഉപ്പ കബീർ ഹാജി മകനെ നോക്കി ചോദിച്ചു. അതെ ഉപ്പ, ഷാദി ഷാജാൻ ഇക്കാനെ പോലെ തന്നെയാ അനിയനും. കോളേജിലെ എല്ലാ കച്ചറപ്പിള്ളേരെയും അവനും ഒതുക്കും. എല്ലാത്തിനെയും തീർക്കണം, ഉപ്പാനെയും ഉമ്മാനെയും കൊന്ന പോലെ. അത് പറഞ്ഞ അഹമ്മദ് ഹാജി എല്ലാവരും നോക്കിയപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ക്രൂരമായൊരു ചിരി വന്നു. എല്ലാം കേട്ടുകൊണ്ടിരുന്ന ഫിൻഷക്ക് അതൊന്നും സഹിക്കാൻ കഴിഞ്ഞില്ല. അവരനാഥരാക്കിയത് പോരാഞ്ഞിട്ടാണോ നിങ്ങൾക്ക് കൂടി ഇങ്ങനെ ചിന്തിക്കുന്നത്? ഈ സ്വത്തൊക്കെ എന്തിനാ? നാളെ മരിച്ചിട്ട് പോകുമ്പോൾ ഇതൊക്കെ കൂടി പോയി ഞെട്ടി കൊണ്ടുപോകാൻ കഴിയോ നിങ്ങൾക്ക്? ഫിൻഷയുടെ ശബ്ദം അവിടെ ഉയർന്നു. എല്ലാവരും ഞെട്ടിക്കൊണ്ട് അവൾ നോക്കി. കബീർ ഹാജി മകളെ അവിശ്വസനീയമായി നോക്കി. ഇന്നവരെ മുഖത്ത് നോക്കി ഇല്ല എന്ന് പറയാൻ പോലും ധൈര്യം കാണിക്കാത്ത തൻ്റെ മകൾ തന്നെയാണോ ഇതെന്ന് അയാൾക്ക് തോന്നിപ്പോയി. ഫിൻഷ, മുതിർന്നവർ സംസാരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നോടാരെ വരാൻ പറഞ്ഞ്? കയറി കൂടി അകത്തേക്ക്. ഇല്ല, ഞാൻ പോവില്ല. എനിക്കിത് രണ്ടിലൊന്നും അറിയണം. അവരുടെ ഉപ്പയും ഉമ്മയും കൊന്നോണ്ടല്ലേ നിങ്ങളെ കൊല്ലാൻ അവർ നടക്കുന്നേ, പിന്നെന്തിനാ? പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുന്നേ കബീർ ഹാജിയുടെ കൈ മകളുടെ മുഖത്ത് പതിഞ്ഞു. കിട്ടിയ അടിയുടെ ആഘാതത്തിൽ അവൾ തെറിച്ചു വീണു. തർക്കുത്തരം പറയാൻ മാത്രം വളർന്നോടി, നീ കൊന്നുകളയും. പറയുന്ന കേട്ട് അടങ്ങി ഒതുങ്ങിന്ന, നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ മോളാണെന്നും നോക്കില്ല, കൊന്ന് കെട്ടിത്തൂക്കും ഞാൻ. ഉപ്പ പറഞ്ഞതിന് പുച്ഛിച്ചൊരു ചിരി മറുപടിയായി നൽകി അവൾ വീണ്ടെടുത്ത് എണീറ്റു. കിട്ടിയ അടിയുടെ ശക്തിയിൽ അവളുടെ ചുണ്ടുപൊട്ടി ചോര വരാൻ തുടങ്ങി. അവൾ കൈകൊണ്ട് അത് തുടച്ചു മാറ്റി. തർക്കുത്തരയ്ക്ക് തർക്കുത്തരം. ഹാ, കൊന്ന് കെട്ടിത്തൂക്കാൻ പാടില്ലാത്ത ആൾക്കാരാണെന്ന് അറിയാനിക്ക്. നിങ്ങൾ എന്നെ കൊന്നാൽ എനിക്ക് പ്രശ്നമില്ല,
പക്ഷേ നിങ്ങളുടെ വാക്കേട്ട് ഇവിടെ ഒന്നും മിണ്ടാതെ കഴിയാൻ എനിക്കാവില്ല. ഫിനു, നീ ആരോട് സംസാരിക്കുന്ന വല്ല ബോധമുണ്ടോ നിനക്ക്? അവളുടെ സംസാരം കേട്ട ഫാരിസ് അവൾക്ക് നേരെ കയർത്തു. ഉണ്ട്, നല്ല ബോധമുണ്ട്. അല്ല, എൻ്റെ ആംഗ്ലമാരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനും ഇഷ്ടനെ പോലൊരു പെണ്ണ് തന്നെയാണ്. അവളോട് മോശമായി പെരുമാറുന്ന നിങ്ങൾ നാളെ എന്നെ അങ്ങനെ കാണില്ലെന്ന് ആര് കണ്ടു? മതിയടി നിന്റെ ആധിക പ്രസംഗം എന്നും പറഞ്ഞ് ഫാരിസ് അവളുടെ മുടിക്കുത്തിൽ പിടിച്ചു തള്ളി. അവൾ അർഷദിന്റെ അടുത്തേക്ക് വീണു. അരിശം കയറി അർഷദ് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി മുഖം അടക്കി ഒന്ന് പൊട്ടിച്ചു. ഞങ്ങളോട് കയർത്ത് സംസാരിക്കാൻ തുടങ്ങിയല്ലേ നീ? ഇനി ഒരക്ഷരം വേണ്ടിയാ ഈ അർഷദ് ആരാണെന്ന് നീ അറിയും. ഉമ്മ, ഇവളെ കൊണ്ടുപോയി പൂട്ടിയിട് പച്ചവെള്ളം കൊടുക്കരുത് ഈ അസത്തിന്. അവളുടെ നാക്കിന്റെ നീളം കുറച്ച് കുറയട്ടെ. ഫാരിസും ഉമ്മാനോട് അലറി. അവർ പെട്ടെന്ന് തന്നെ വന്ന് മകളെയും കൂട്ടിപ്പോയി. അവളുടെ മാറ്റം കാരണം എല്ലാവരും പതിരിപ്പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.